ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹോണ്ട ഡിയോ ഓയിൽ സർവീസിംഗ് ആണ്. ആദ്യമേ നമുക്ക് ഓയിൽ ക്യാപ്പ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത് ഡ്രെയിൻ ഇട്ട് ലൂസ് ചെയ്യുക. അതായത് 17 നമ്പർ ബോക്സ് അല്ലെങ്കിൽ 16-17 റിംഗ് സ്പാനറാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഓയിൽ ലെവൽ കുറവാണ്, തന്നെയല്ല ഓയിൽ ഭയങ്കര കട്ടീവാണ്. ഇപ്പം സർവീസ് ചെയ്തിട്ട് ഒരുപാട് നാളെ, ഓൾമോസ്റ്റ് ഇരട്ടി കിലോമീറ്റർ ഓടി. 3000 കിലോമീറ്ററാണ് സാധാരണ സർവീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 6000-7000 കിലോമീറ്റർ ഓൾമോസ്റ്റ് ഓടിയിട്ടുണ്ട്. നമുക്ക് ആ ഓയിൽ ക്യാപ്പ് അല്ലെങ്കിൽ ഡിപ്സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് കറക്റ്റ് നെയിം പറയുന്നത്. ഡിപ്സ്റ്റിക്ക് നമുക്ക് തിരിച്ച് ഇത് ചെയ്തു ടൈറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചേക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഡ്രെയിൻ ഇട്ടു, അതും ജസ്റ്റ് കൊള്ളിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. അടുത്ത നമുക്ക് ഓയിൽ ഫിൽട്ടറാണ് മാറാനുള്ളത്. ഓയിൽ ഫിൽട്ടർ മാറുമല്ല, ക്ലീനിങ് മാത്രമേ ഉള്ളൂ. നേരെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഓയിൽ ഫിൽട്ടർ റിമൂവ് ചെയ്യുന്നത്. സെയിം 16-17 റിങ് അല്ലെങ്കിൽ 17 നമ്പർ ബോക്സാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആ നട്ട് ലൂസ് ചെയ്തെടുത്തു. നട്ട് ലൈൻ ഫസ്റ്റിൻ്റെ കവറാണത്, യൂസ് ചെയ്തെടുത്തു. രണ്ടാമത് അതിൻ്റെ സ്പ്രിംഗ് ഉണ്ട്. ഇനിയാണ് അതിൻ്റെ ഫിൽട്ടർ വരുന്നത്. നമ്മൾ ആ ഫിൽട്ടർ എടുത്തിട്ടുണ്ട്. ഫിൽട്ടറിൽ വലിയ പറയത്തക്ക രീതിയിൽ അഴുക്കൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അതിന് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് തിരിച്ച് കയറ്റുകയാണ്. ഇതാണ് അതിൻ്റെ അഴിച്ചപ്പോൾ ഉള്ള കോലം. ഓവറായിട്ട് അഴുക്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ചെറിയ തോതിലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് തിരിച്ച് നമ്മൾ കയറ്റുകയാണ്. ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങും ക്യാപ്പും, അതായത് അതിൻ്റെ പുറത്തുള്ള നട്ടും 17 നട്ടും ഓയിൽ ഫിൽട്ടറും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഓയിൽ ഫിൽട്ടർ കിടക്കുന്ന പോർഷനും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്ത്. ഇപ്പം ശേഷം ഓയിൽ ഫിൽട്ടർ വെക്കുക, സ്പ്രിങ് പിന്നീട് പുറത്തെ 17 ആ ക്യാപ്പ്. ആ 17 ക്യാപ്പിലൊരു ഔട്ട് സൈഡ് ഒരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് എല്ലാം ശ്രദ്ധിക്കണം. അത് ഡാമേജ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഡാമേജ് ഉണ്ടെങ്കിൽ ഓയിലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓവർ ടൈറ്റ് ചെയ്താലും ത്രെഡ് ഡാമേജായി ഓയിലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തതുള്ളത് എയർ ഫിൽട്ടറാണ്. എയർ ഫിൽട്ടർ അസംബ്ലി ഇതിൽ പ്രത്യേകം വേണ്ടിയിട്ടുണ്ട്. ഡു നോട്ട് ക്ലീൻ എയർ ഫിൽട്ടർ, റീപ്ലേസ് ഇറ്റ് അക്കോർഡിംഗ് ടു മെയിൻ്റെനൻസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു. അതായത് ഈ എയർ ഫിൽട്ടർ ഒരിക്കലും നമ്മൾ ചില പഴയതാണ് കുറച്ചുകൂടെ ഓടട്ടെ എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യരുത്. കാരണം അത് ഒരിക്കലും നമ്മുടെ വണ്ടിക്ക് നല്ലതല്ല. അതിപ്പം ബൈക്കായാലും കാറായാലും ഓൾമോസ്റ്റ് സെയിം ആണ്. മാക്സിമം അത് റീപ്ലേസ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ അസംബ്ലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയിലിരുന്ന എയർ ഫിൽട്ടറിൻ്റെ പോലെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യുകയാണ്. ഇതാണ് കോലം. ഇത് നമ്മുടെ പുതിയ എയർ ഫിൽട്ടറാണ്. ഈ എയർ ഫിൽട്ടർ ഹോണ്ട ഏവിയേറ്റർ എല്ലാം സെയിം ആണ്. പാർട്ട് നമ്പറും പ്രൈസും ഇതിൽ കാണാം. 270 രൂപയേ ഉള്ളൂ പുതിയ എയർ ഫിൽട്ടർ അസംബ്ലിക്ക്. ഇതാണ് പുതിയ എയർ ഫിൽട്ടർ. രണ്ടിൻ്റെയും വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഈ എയർ ഡക്റ്റ്, അതായത് എയർ ഫിൽട്ടർ ഇരിക്കുന്ന ആ രണ്ട് കവറും അത് നമുക്ക് വൃത്തിയായി നല്ലതുപോലെ തന്നെ വൃത്തിയാക്കണം. അതായത് അകത്തുള്ള പൊടിയും മറ്റു കാര്യങ്ങളെല്ലാം ഒരു കോട്ടൺ യൂസ് ചെയ്തോ ക്ലോത്ത് യൂസ് ചെയ്തോ എങ്ങനെയാലും അത് നല്ല വൃത്തിയാക്കി എടുക്കണം.
അതിനുശേഷം പുതിയ എയർ ഫിൽട്ടർ നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണിക്കുകയാണ് പഴയ എയർ ഫിൽട്ടറിൻ്റെയും പുതിയ എയർ ഫിൽട്ടറിൻ്റെയും വ്യത്യാസം. ഇനി നമുക്ക് ആ എയർ ഫിൽട്ടർ ഫുൾ അത് അതിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഫൈനലി നമുക്ക് എഞ്ചിനോൾ നോക്കാം. എഞ്ചിനോൾ ഇപ്പോൾ സാവസോൾ എന്ന് പറയുന്നൊരു കമ്പനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം 10W30 800 ml ആണ് ഇതിൻ്റെ ഓയിൽ കപ്പാസിറ്റി. ബാക്കി പണിയുള്ളത് കൊണ്ട് തന്നെ ഇത് എഞ്ചിനോൾ ഒഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതും വരേക്കും ഗുഡ് ബൈ.